ഞാനിവിടെ ഒന്ന് ബ്രഷ് ചെയ്തോട്ടെ. നീ അല്ലാത്തടത്തൊക്കെ ബ്രഷ് ചെയ്താൽ മതി, ഒന്ന് പൊടി. എന്താ ചേട്ടാ, ചേട്ടന് കാലം മാറ്റിയല്ലേ? എക്സാമിന് ഒന്നും പഠിക്കുമല്ലോ. വേറെ പെണ്ണുങ്ങളോട് ചാറ്റ് ചെയ്യുമല്ലേ? ഞാൻ പെണ്ണുങ്ങളോട് ചാറ്റ് ചെയ്യണേ നിനക്കെന്താ? നിനക്കും ഉണ്ടല്ലോ ഓഫീസിൽ ഒരു കോമൺ ബോയ്ഫ്രണ്ട്. എന്താ ചേട്ടാ എന്റെ ബോയ്ഫ്രണ്ട് ഇതൊക്കെ പറയുന്നത്? അവനൊരു പഞ്ച് പാവമാണ്. ചേട്ടന് വല്ല തരികടയൊന്നും അല്ല. അതെടി, ഞാൻ തരികട. നേരെ കാര്യം നോക്കി പൊടി. അമ്മേ, ഇത് കണ്ടോ, ചേട്ടൻ ക്ലീൻ ചെയ്യാൻ സമ്മതിക്കുന്നില്ല റൂം. എന്റെ ദൈവമേ, തോട്ടങ്ങ രണ്ടെണ്ണം കൂടി നിങ്ങൾ നേരമ്പഴുത്ത് എനിക്കിടന്ന് വഴക്കടിക്കാനാ രണ്ടും കൂടി. എടാ എന്തോ അങ്ങടെ അങ്ങനെ മാറിയിരുന്നേ, അപ്പൊ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോട്ടെ. ഞാൻ മാറിയിരുന്നു, ഇനി അതിന്റെ പേരിൽ ഒന്നും ക്ലീനാവാതിരിക്കണ്ട. അതെ, ഈ ക്ലീനിങ് എന്ന് പറഞ്ഞ പെണ്ണുങ്ങളുടെ മാത്രം കുത്തകയൊന്നും അല്ല. നിനക്ക് വേണമെങ്കിൽ ചെയ്യാം ക്ലീനിങ്, നീ നിന്റെ റൂമ്പ് ക്ലീൻ ചെയ്തേടാ, അപ്പൊ കൊച്ചു നിന്റെ മുറി ചെയ്യില്ല. പിന്നെ ഞാൻ ക്ലീൻ ചെയ്യാൻ നടന്നത് തന്നെ. നീ അടിച്ച ചൂലോണ്ട് അവിടെ വെച്ചിട്ടെ. ഇവന്റെ നെത്തി ഞാൻ എന്റെ മേശപ്പുറത്തു നിന്ന് ഇരിക്കട്ടെ, അവൻ ഞാൻ കാണിച്ചു കൊടുക്കാൻ എന്ന് പറയാൻ. നിങ്ങളുടെ സന്താനങ്ങൾ നേരെ വെളുത്ത് തുടങ്ങും രണ്ടെണ്ണം കൂടി അംഗം. എന്താ പറഞ്ഞേ, എന്റെ സന്താനങ്ങളാ? എനിക്ക് മാത്രായിട്ട് എന്താ സന്താനം ഉണ്ടായത്? ഒരാവധി ദിവസമായിട്ട് കണ്ണി കണ്ട പെണ്ണുങ്ങളുടെ അടുത്ത് ചാറ്റ് ചെയ്യാൻ തോന്നും. കാശ് ഉണ്ടാക്കാൻ നോക്കാം മോനെ. ആ നല്ല ബെസ്റ്റ് അപ്പൻ, കാശ് കാശ് എന്നൊരു വിചാരം മാത്രം നിങ്ങൾക്ക് കിട്ടും. കൂടെ ഉണ്ടാക്കിയാലും ഇതെപ്പോട്ടെ കൊണ്ടേ വെക്കാൻ നിങ്ങൾക്ക്. അതേ, ഞങ്ങള് പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ് ഈ പലിശ കൊടുക്കല്. അതിനോ പട്ടിപ്പലിശാന്നോ കൊള്ളപ്പലിശാന്നോ എന്ത് വേണം വിളിച്ചോ, ഒരു കുഴപ്പമില്ല. പിന്നെ ഈ പൊട്ടിപ്പലിശ ഉണ്ടാക്കിയ കാശ് കൊണ്ട് തന്നെയാണ് നീയും നിന്റെ മക്കളൊക്കെ തിന്ന് കൊടുത്ത് ഈ കോലത്തലായി നിൽക്കുന്നത്, മറക്കണ്ട. ആ തിന്ന് കൊടുത്തിരിക്കണേ, തിന്ന് കൊടുത്ത് കൊടുത്തിട്ട്. അമ്മേ, എന്റെ അപ്പ, അപ്പ ഇങ്ങനെ ക്യാഷ് ഉണ്ടാക്കുന്നതിൽ എനിക്കൊരു താല്പര്യമില്ല. അതെ, മക്കളൊരു കാര്യം ചെയ്യും, താല്പര്യമില്ലാത്തവര് അപ്പന്റെ ഡയറി ഇരിക്കണ്ടല്ലോ, അതിലെഴുതി വെക്കുക എനിക്ക് അപ്പന്റെ കാശ് വേണ്ടാന്ന്. പിന്നെ സ്ത്രീ എന്നൊന്നും പറഞ്ഞിട്ട് ഈ കുടുംബത്തേക്ക് വരരുത്. പത്തിന്റെ കാശ് ഞാൻ തരില്ല, പറഞ്ഞേക്കാം. ഇത് പറഞ്ഞ് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ നിന്റെ പാടം നോക്കി വെച്ചേ. നീ അപ്പനെ പഠിപ്പിക്കാൻ നിൽക്കണ്ടാ, അപ്പനറിയാം എന്താ ചെയ്യണ്ടേ. ഞാൻ മോനെ എഴുതോ, അധികം പതപ്പിക്കല്ല, ഇത് പതിയുന്ന ടൈപ്പ് അല്ല. നിന്റെ മനസ്സിലിരിപ്പൊക്കെ ഈ അപ്പൻ നന്നായി അറിയാടാ, ഒന്നും നടക്കാൻ പോണില്ല. ഇനി അവന്റെ നേരെ കുതിര കയറി അവനിപ്പോ എന്തു പറഞ്ഞിട്ടാ? അതെ, അവൻ ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം അവന് കാറ് മേടിക്കണം പറഞ്ഞിട്ട് നീ മറന്നു. അപ്പാ വേണ്ട കേട്ടോ, ചേട്ടന് ഇപ്പൊ ജോലി ഉണ്ടല്ലോ, കാറൊന്നും മേടിച്ചു കൊടുക്കണ്ട. ചേട്ടൻ സ്വന്തമായിട്ട് കാറിലൂടെ എടുത്തിട്ട് മേടിക്കട്ടെ. അത് തന്നെ ഞാനും പറയുന്നത്, സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് ജീവിക്കുമ്പോഴേ അതിനൊരു സുഖവും വിലയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പാ, അപ്പ ഒരു കാര്യം അറിഞ്ഞോ, ചേട്ടൻ എന്നോട് പറയവാ, അപ്പൻ പണം തന്നില്ലെങ്കിൽ അപ്പന്റെ ക്യാഷ് ബോക്സ് എടുത്തോണ്ട് പോകുന്നത്. ആവശ്യം വരും, വില കുറഞ്ഞത് മതിട്ടാ. കല്ലറേ എന്തിന്, നിങ്ങക്ക് ചാകാ പല പ്ലാൻ ഉണ്ട്, കൊതിപ്പിക്കല്ലേ മനുഷ്യനിങ്ങനെ. ആ നീ അങ്ങനെ കൊതിക്കൊന്നും വേണ്ട, അത്ര എളുപ്പത്തിലൊന്നും ഞാൻ ചാവില്ല. ഇവരെ ചിലപ്പോ വേണ്ടി വരും ആ കല്ലറ, അപ്പന്റെ പണപ്പെട്ടി എടുത്തോണ്ട് പോകുന്ന. എനിക്ക് കുളിക്കാൻ വെള്ളം വെക്കേ, ചെറിയ ഡീലിങ്സ് ഉണ്ടെന്ന്. ആ ശരി, കുളിച്ച് റെഡി ആയിട്ടൊക്കെ എനിക്ക് പോയി പഠിക്കാൻ. ഇവിടെ വീട്ടിലുള്ള ആൾക്കാർക്ക് നമ്മൾ ഇവിടുന്ന് ക്യാഷ് മാത്രം കൊടുത്താൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ കയറ്റിയെടുക്കും. അതല്ലേ ഇവിടെ മെയിൻ പ്രശ്നം ക്യാഷ് അല്ലേ, അങ്ങനെ ശരിയാവും. ആ ഇവിടെ വന്നിട്ടാണ് ഒരു ടെൻഷൻ ഉള്ള പോലെ, ഒരു കാര്യം ടെൻഷൻ അടിക്കണ്ട, നമുക്ക് കാര്യങ്ങളൊക്കെ ശരിയാക്കാം. എല്ലാവർക്കും സമാധാനിപ്പിക്കാനേ എളുപ്പമാണ്, പക്ഷേ വീട്ടിലൊരു സിസ്റ്ററുണ്ട്, അതിന്റെ കല്യാണത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളെന്ന് അറിയാം. അത് അനുഭവം വരുമ്പോൾ മാത്രമേ മനസ്സിലാക്കുള്ളൂ. എന്റെ ഡാഡി ഇത് ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ വക പ്രശ്നങ്ങളൊന്നും എനിക്ക് വരുത്തില്ല. ബാങ്കിൽ നിന്ന് പേഴ്സണൽ ലോൺ കിട്ടിയില്ലല്ലേ, ബാങ്കിൽ നിന്ന് പേഴ്സണൽ ലോൺ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നു. പക്ഷെ എന്റെ സകല കണക്കൂട്ടുകൾ അവിടെ ജീവിച്ചു. ഇപ്പം കോവിഡിന് ശേഷം പണ്ടത്തെ പോലെ ബാങ്ക്
പേഴ്സണൽ ലോൺ പാസ്സാക്കാനില്ല അത്ര. നമ്മൾ പോയിന്ന് ആലോചിക്കാം. ബാങ്കിനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, സെൻട്രൽ ബാങ്ക് പറയുന്ന മറ്റു ബാങ്ക് അനുസരിച്ചല്ലേ പറ്റുള്ളൂ. പണ്ടൊക്കെ ബാങ്ക് ഇഷ്ടമായി വായിക്ക് ഒരു ലോൺ കൊടുത്തു, പിന്നെ കോവിഡ് വന്നിട്ട് കുറെ ആൾക്കാരെ ജോലി പോയി, അത് കഴിഞ്ഞപ്പോ അവരൊക്കെ നാട്ടിൽ തിരിച്ചു പോയി, തിരിച്ചടക്കാൻ പറ്റില്ലല്ലോ പൈസ. അപ്പൊ കാര്യം സെൻട്രൽ ബാങ്ക് കാര്യങ്ങളോ ഈ സ്ത്രീധനം പിന്നെ ഈ സ്വർണ്ണാഭരണങ്ങൾ അത് തന്നെയാണ് നമ്മുടെ ഈ നാട്ടിന്റെ ഏറ്റവും വലിയ ശാപം. ഈ സ്ത്രീധനത്തിന്റെ കാര്യത്തിലും സ്വർണത്തിന്റെ കാര്യത്തിലൊക്കെ ആദർശങ്ങളൊക്കെ പറയും ആൾക്കാര്, പക്ഷെ സ്വന്തം കുടുംബത്തിലൊരു കാര്യം വരുമ്പോഴുണ്ടല്ലോ ഒക്കെ ഈ ആമ തല ഒഴുകി ഒഴുകിനൊക്കെ ഒരുക്കും. ഇനിയിപ്പോ അതുവിധം പറഞ്ഞിട്ട് തന്നെ കാര്യം നടക്കുന്ന കാര്യം വല്ലതുകൊണ്ട് ഈ പറയും, നമുക്ക് എങ്ങനെ പ്രവീണിനെ സഹായിക്കാൻ സാധിക്കും അത് മാത്രം പറയും. അത് ശരിയാണ്, എന്നാലും മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്ന സപ്പോർട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലേ ബാക്കിയിലും നോക്കിയാൽ മതിയല്ലോ. ബോസ് വരുമ്പോ ആളോടും ചോദിക്കാം, ആള് സഹായിക്കാതിരിക്കില്ല. എന്റെ പ്രവീണ നീ ടെൻഷൻ ഒന്നും അടിക്കണ്ട, നീ കഷ്ടപ്പെടുന്നതിനുള്ളത് നിന്റെ ഭാവി അമ്മാനപ്പെട്ടിരിക്കുന്നു, നമുക്ക് പലിശ അടക്കം നമുക്ക്. അത് ശരിയാ, വട്ടി പലിശ വാങ്ങി കൊറേ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അതിന്റെ നല്ലൊരു ഓഹരി സ്ത്രീധനമായിട്ട് നിനക്ക് ലഭിക്കാതിരിക്കില്ല. എനിക്ക് അങ്ങനത്തെ കാശ് വേണ്ട, ഞാന് സ്ത്രീധനം ഇല്ലാതെ തന്നെയാണ് അവളെ കല്യാണം കേൾക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദർശങ്ങളൊക്കെ കൊള്ളാം, അത് കിട്ടുമ്പോ ജീവിക്കാൻ പണം വേണം. നീ സ്ത്രീധനം വാങ്ങിച്ചു നട്ടിട്ട് മാനം തിടിഞ്ഞു വിടാൻ പോകുന്നില്ലേ? പ്രവീണേ, ഭാവി അമ്മായപ്പൻ എങ്ങനെ കാശുണ്ടാക്കി എന്നതിനെ പറ്റി നീ ചിന്തിക്കണ്ട, കിട്ടുന്ന ലക്ഷങ്ങൾ കൊണ്ട് എങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യാം എന്നതിനെ പറ്റി ചിന്തിക്ക, അപ്പൊ തീർന്നില്ലേ പ്രശ്നം. അതാണ് പറയുന്നത്, ഒന്നാം ഭാവം തിന്നാ തീരും. എന്താ സംഭവം, ഇവിടെ എല്ലാരും നല്ല ഹാപ്പി ആണല്ലോ. എന്നോടും കൂടി പറയാം, ഞാനും കൂടി ഒന്ന് കേക്കട്ടെ, ഞാനും ചിരിക്കട്ടെ. അതിനെ എന്റെ അപ്പന്റെ കയ്യിൽ നിന്നും പ്രതീക്ഷ ഒന്നും ഇല്ല, ഇന്നലെ കൂടി പറഞ്ഞതേ ഉള്ളൂ നിനക്ക് ഞാൻ ശ്രീധനം ഒന്നും തരാൻ പോകുന്നില്ല. വല്ലാത്തൊരു ജന്മം തന്നെയാട്ടോ നിന്റെ അപ്പൻ. പറഞ്ഞിട്ട് എന്താ കാര്യം, എന്തിനാ പ്രതീക്ഷ മേടിക്കുന്നതെന്ന് ചോദിക്കുമ്പം അപ്പൊ ഒരു ബൈബിൾ കഥ പറയും. അതെ, ഈ ബൈബിളും വട്ടി പ്രതീക്ഷ ആയിട്ട് എന്താണ് ബന്ധം? ബന്ധമുണ്ടല്ലോ, ബൈബിളില് താലന്തിന്റെ കഥ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ അറിയില്ല. ഒരിക്കൽ ഒരു യജമാനൻ ദൂരയാത്ര പോകുന്ന സമയത്ത് തന്റെ ഭൃത്യമാർക്ക് താലന്തുകൾ വിധിച്ചു കൊടുത്തു. ഒരാൾക്ക് അഞ്ച്, ഒരാൾക്ക് മൂന്ന്, ഒരാൾക്ക് ഒന്ന്. യജമാനൻ തിരിച്ചു വന്നപ്പോഴേ വൃത്യന്മാരെ വിളിച്ച് അന്ന് കൊടുത്ത എല്ലാ താലന്തുകളും തിരിച്ചു ചോദിച്ചു. അഞ്ച് താലന്ത് കിട്ടിയ ഭൃത്യനും മൂന്ന് താലന്ത് കിട്ടിയ ഭൃത്യനും അത് ഇരട്ടിയായി തിരിച്ചു കൊടുത്തു. യജമാനന് സന്തോഷായി. അപ്പൊ ഒരു താലന്ത് കിട്ടിയ ആളിനോ? അയാൾ അത് കിട്ടിയ പോലെ തിരിച്ചു കൊടുത്തു. കണ്ടപ്പോൾ യജമാനെ കുറച്ച് കളിയറി. അപ്പോൾ യജമാനൻ ചോദിച്ചു, എടാ മരം വണ്ട, നീ ഇത് പലിശക്ക് കൊടുത്തായിരുന്നെങ്കിൽ ഇത് ഇരട്ടിയാവില്ലായിരുന്നോ? ഓ, അതാണ് നിന്റെ അപ്പൻ വട്ടി പലിശ വാങ്ങി കടം കൊടുക്കുന്നത് അല്ലേ? അപ്പന്റെ ഭാഷയില് പറഞ്ഞാൽ ഞാൻ ബൈബിൾ എഴുതിയത് മാത്രം ചെയ്യുന്നു, പിന്നെ എന്താ പ്രശ്നം? ഞാൻ സൂത്രം പറഞ്ഞുതരാം, ഏ അതെന്താ? ഓ, അത് നല്ല ഐഡിയ. അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട്. അയ്യോ, എല്ലാം പോയേ, എല്ലാം പോയേ. അയ്യോ, നിങ്ങൾ ആരക്കേപ്പിക്കാനീമായിട്ട് വിളിക്കുന്നത്? നാട്ടുകാരെ പോലും വിചാരിക്കാനോ ഓടോ ചൂടി പോയെന്ന്. അമ്മക്ക് എങ്ങനെ പറഞ്ഞാ മതി, അപ്പന്റെ നഷ്ടമായതേ ലക്ഷങ്ങളാ. എടാ, നിന്റെ അപ്പനെ കാലങ്ങളായി നാട്ടുകാരെ പറ്റി കുറെ കാശ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് അതിന്ന് കുറച്ച് പോയി നോക്കി, എനിക്ക് വലിയ വിഷമമൊന്നുമില്ല. എനിക്കൊരു കാറ് വാങ്ങി തന്നിരുന്നെങ്കിൽ അത്രയും കാശെങ്കിലും ലാഭിക്കാമായിരുന്നു. ആ, നിങ്ങ അവിടെ വരച്ചോണ്ടിരുന്നോ? എന്തോ അങ്കിള അനി വന്നു തോന്നുന്നു, പോയി ഡോറും തുറന്നു കൊടുത്തെ. എന്തണ്ടറിയാ
നിങ്ങക്ക് ടെൻഷൻ അടിച്ച് ശ്വാസം പിടിക്കുക വരുമെന്ന് അറിയാൻ പാടില്ലേ? നിങ്ങളല്ലേ കഴിഞ്ഞ ദിവസം എന്നെ കൊണ്ട് കല്ലറ ബുക്ക് ചെയ്തത്. ആ കല്ലറ നിങ്ങൾക്ക് ഒരു ആവശ്യം വരും കേട്ടാ, അവരെ തട്ടിപ്പോകേ. എന്താ സംഭവം, എന്താ ഉണ്ടായേ, ആരെങ്കിലും കഴിച്ചു പറയേ. അപ്പൊ മേലെടുക്കുന്നു മക്കൾക്കും പോയിരിക്കും പറയല്ലേ. എൽസിനെ കൂടെ മൊത്തം കാശെടുത്തിട്ട് പോയി, അതിനാണ് ഈ നേരെ വിട്ടപ്പോ തുടങ്ങിയിരിക്കുന്നത്. എന്ത് എളുപ്പത്തില അമ്മ പറയണത്? ഇതൊക്കെ നമ്മുടെ എൽസി നമ്മളെല്ലാം എടുത്തോണ്ട് പോയെന്നോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, ആരെയും തെളിച്ചു പറഞ്ഞു. അപ്പൂനെ നിങ്ങക്ക് അറിയാൻ പറ്റില്ല, അവനൊരു പയ്യനോട് ഇഷ്ടമുള്ള കാര്യം. അവള് ഓഫീസിൽ അവളോട് നോക്കിയതല്ലേ? നല്ലൊരു പയ്യനാണെന്നല്ലേ താത്തും പറഞ്ഞത്? അതെ, നല്ലൊരു പയ്യൻ തന്നെയാണ്. അവന്റെ പെങ്ങളുട്ടിക്ക് ഒരു കല്യാണ ആവശ്യമാണ്. അപ്പൊ അവർക്ക് ഉദ്ദേശിച്ച പൈസ അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമ്മളോട് വന്ന് കുറച്ച് പൈസ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. കാശ് എടുത്തു കൊടുക്കാറില്ലേ താത്തുവിനെ? എന്റെ നാട്ടിലെന്തി പറയണേ, അവരുടെ പൈസ പഠിക്കുന്ന വരക്ക് പോവാ. എല്ലാ പൈസയും എനിക്ക് അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ വെച്ച് കൂട്ടി താത്തോട്ട് കൊണ്ട് ഉറപ്പിച്ചു. ഞാൻ എവിടെ എടുത്ത് പൈസ കൊടുക്കാറ്? അതെ, അപ്പന്റെ പണപ്പെട്ടിയുടെ ചാതി അപ്പന്റെ അരയിലായിരുന്നോണ്ട് അതിന് ഒരു ചില്ലി കാച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ കൊറേ നോക്കിയതാ. എന്നിട്ടെന്താ? ഞാൻ സിന്നോട് ചോദിച്ചടി മോളെ, എനിക്ക് ധൈര്യം ഉണ്ടാ. ധൈര്യം ഉണ്ടെങ്കിൽ ആ പെട്ടി മുഴുവനായിട്ട് എടുത്തിട്ട് പോയിക്കോളാൻ പറഞ്ഞു. ഇന്നലെ അങ്ങേരെ ഓഫീസിൽ പോയ നേരത്ത് എൽസിന്റെ മോള് ആ പയ്യനും കൂടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. മക്കളെ, അമ്മ എല്ലായിടത്തും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഏ അമ്മ എന്തായാലും അപ്പനിപ്പൊ വരുമെന്നൊന്ന് വിളിച്ചു നോക്കട്ടെ. അപ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ അത് ഒരു വിട്ടുവീഴ്ചയില്ല. പൈസയുടെ കാര്യത്തില് ഒരു വിട്ടുവീഴ്ച ഇല്ലാത്ത ആളുകളാണ് അറിയാലോ. ആ ഫോൺ ഒന്നിന്റെ താര ആ വീട്ടിന്ന് അറിയില്ലേ, സംസാരിക്കൂ. ഹലോ. ആ എന്താ? നിങ്ങൾ എവിടെയാ? നിന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട് ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് വെറുതെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുതെന്ന്. പിന്നെ ഈ പെട്ടിയുടെ ചാവി അപ്പന്റെ കയ്യില. ഇതെങ്ങനെയെങ്കിലും ഇരുന്ന് പൊളിച്ച് പാസ്പോർട്ട് കുറച്ച് ചെക്കൊക്കെ അതിൽ കാണും. അതൊക്കെ നിങ്ങൾ ഓഫീസിൽ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ പോയിക്കോ. നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റും പാസ്പോർട്ടൊക്കെ ഓക്കെ അല്ലേ? എത്ര മണിക്ക് ഫ്ലൈറ്റ്? 7 മണിക്ക്. ആ ഓക്കെ, പിന്നെ കുഴപ്പമില്ല. എന്തായാലും അപ്പന് അത് അത്ര നേരത്തെ വരാൻ സാധ്യതയില്ല. നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് അപ്പനെ അന്വേഷിക്കുള്ളൂ. ആ നേരത്ത് നിങ്ങൾ എന്തായാലും നാട്ടിലെത്തിയിരിക്കും. എന്ത് പോലീസ് കേസ്? നിയമവിരുദ്ധമായ ആൾക്കാരെ പറ്റി ചിന്താക്കിയതന്നെ. അതുകൊണ്ട് അപ്പം കേസ് കൊടുത്ത് അപ്പം തന്നെ കൊടുക്കും. ആ പേടിയും നിങ്ങൾക്ക് എന്തായാലും വേണ്ട. മക്കളെ വേഗം പോവാൻ നോക്ക്. ഇതൊക്കെ കേട്ടിട്ട് അതെ പലേന്ന് പോയ കൊളത്തിന്ന് കേട്ടിട്ടില്ലേ. അപ്പം മേലെടുക്കണ കാശ് മക്കൾക്ക് ഉള്ളത്. നമ്മ നമ്മുടെ മോൾക്ക് സ്ത്രീധനം കൊടുത്തു നിർത്ത് സമാധാനിക്കും മനുഷ്യൻ. നിങ്ങ അപ്പ ഇനി എവിടെയെങ്കിലും കാശ് മാറ്റി വെച്ചിട്ടുണ്ടാ? ശവത്തി കൊത്താതറ മോനെ, എല്ലാം പോയിട്ടിരിക്കുമ്പോ നാട്ടുകാരെ ചിന്താക്കിയ കാശ് ഒരു ജീവനക്കാരന്റെ പ്രവർത്തനത്തിന് വേണ്ടി ചെലവാക്കി വിചാരിച്ച് ഇനിയിപ്പൊ അങ്ങനെ സമാധാനിക്കേ നിർത്തി. എന്നാലും